നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ആമയിഴഞ്ചാൻ തോട്ടിൽ ശുചീകരണ തൊഴിലാളിയായ ജോയിയുടെ മരണത്തിനിടയാക്കിയ സംഭവത്തിൽ റെയിൽവേയും തിരുവനന്തപുരം കോർപ്പറേഷനും ജില്ലാ കളക്ടറും റിപ്പോർട്ട് നൽകണമെന്ന് വ്യക്തമാക്കി ഹൈക്കോടതി. തോട്ടിൽ കെട്ടിക്കിടക്കുന്ന മാലിന്യം നീക്കം ചെയ്യാത്തതിൽ റെയിൽവേക്കെതിരെയും കോടതിയുടെ പരാമർശമുണ്ടായി. റെയിൽവേ ഭൂമിയിലെ മാലിന്യം നീക്കാനുള്ള ചുമതല റെയിൽവേക്ക് തന്നെയാണെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. കൂടാതെ അപകടം ആവർത്തിക്കാതിരിക്കാൻ എന്ത് നടപടിയാണ് സ്വീകരിക്കേണ്ടതെന്ന് 10 ദിവസത്തിനകം അറിയിക്കണമെന്നും കോടതി നിർദ്ദേശം നൽകി. ഒപ്പം തന്നെ ആമയിഴഞ്ചാൻ തോട് സന്ദർശിച്ച് റിപ്പോർട്ട് നൽകാൻ അമിക്കസ് ക്യൂറിയോടും കോടതി ആവശ്യപ്പെട്ടു. അതേസമയം അപകടം സംബന്ധിച്ച് ആരെയും കുറ്റപ്പെടുത്താനുള്ള സമയമല്ലെന്നും കാര്യക്ഷമമായ നടപടിയാണ് ഇനി ആവശ്യമെന്നും കോടതി അറിയിച്ചു. റെയിൽവേ ഭൂമിക്കടിയിലൂടെ പോകുന്ന കനാലിലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കം ചെയ്യേണ്ടത് ആരുടെ ചുമതലയാണെന്ന് ചോദിച്ച ഹൈക്കോടതി റെയിൽവേയുടെ ഭൂമിയിൽ അനുമതിയില്ലാതെ കോർപ്പറേഷൻ എന്തെങ്കിലും ചെയ്യാനാകുമോ എന്നും ആവർത്തിച്ചു. വർഷങ്ങളായുള്ള മാലിന്യങ്ങളാണ് റെയിൽവേ കനാലിൽ കെട്ടിക്കിടക്കുന്നത്. മാലിന്യം നീക്കാൻ അനുമതി നൽകേണ്ടത് റെയിൽവേയുടെ ചുമതലയാണ്. കെട്ടിക്കിടക്കുന്ന പ്ലാസ്റ്റിക് ബോട്ടിലുകളിൽ അധികവും റെയിൽ നീറിന്റേതാണെന്നും ഈ മാലിന്യങ്ങൾ നീക്കാൻ റെയിൽവേക്ക് ഉത്തരവാദിത്തമുണ്ടെന്നും കോടതി നിരീക്ഷിച്ചു.